നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലെബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം അമേരിക്കയും ഫ്രാൻസും മുന്നോട്ട് വെച്ച ലബനാൻ വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന സൂചനകൾക്ക് പിന്നാലെയാണ് നെതന്യാഹു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നാൽ ഇസ്രായേലിനെ വിശ്വാസത്തിലെടുക്കാൻ സമയമായിട്ടില്ല എന്നാണ് ഹിസ്ബുള്ളയുടെ ആദ്യ പ്രതികരണം ഇരുപക്ഷവും അംഗീകരിച്ചാൽ പ്രാദേശിക സമയം പത്തുമണിക്ക് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്ന തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് ലോക രാജ്യങ്ങൾ രംഗത്തു വന്നു ഇസ്രായേലും ലബനനും തമ്മിൽ നടന്നുവന്ന സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്കാണ് എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വിളിച്ചു ചേർത്ത സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു യുഎസ് ഫ്രഞ്ച് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഹിസ്ബുള്ള തെക്കൻ മേഖലയിലെ താവളങ്ങൾ ഒഴിഞ്ഞ് ലിറ്റനി നദിയുടെ വടക്കോട്ട് പിന്മാറണം ലബനൻ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ ഇസ്രായേൽ പിൻവലിക്കും എന്നാൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സൈന്യത്തിന് വിശ്രമം നൽകുന്നതിനൊപ്പം കുറവ് വന്ന ആയുധങ്ങൾ വീണ്ടും സംഭരിക്കുക ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് വെടിനിർത്തലിന് കാരണമെന്ന് നെതന്യാഹു പറഞ്ഞു ആക്രമണം തുടങ്ങിയ ദിനങ്ങളെ അപേക്ഷിച്ച് ഹിസ്ബുല്ല വളരെ ദുർബലമാണെന്നും അവരുടെ നേതൃനിരയെ വധിച്ചതിനൊപ്പം മിസൈലുകളും റോക്കറ്റുകളും തകർത്തുവെന്നും അവരുടെ ആയിരക്കണക്കിന് പ്രവർത്തകരെ നിർവീര്യരാക്കിയെന്നും വ്യക്തമാക്കുകയുണ്ടായി അതിർത്തിക്കടുത്തുള്ള ഹിസ്ബുൾ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തെറിഞ്ഞുവെന്നും നിദന്യാഹു പറഞ്ഞു യു എസ് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞയാഴ്ച വൈറ്റ് ഹൌസ് പ്രതിനിധി എം എസ് ഹോക്സ്റ്റെയിൻ ലബനനും ഇസ്രായേലും സന്ദർശിച്ചിരുന്നു വെടിനിർത്തൽ ശുപാർശകളോട് അനുകൂല നിലപാടാണ് ഹിസ്ബുല്ല സ്വീകരിച്ചതെന്ന് ലബനൻ സർക്കാരും വ്യക്തമാക്കി ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാനും ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ രണ്ടായിരത്തി ആറിലെ യു എൻ രക്ഷാസമിതി പ്രമേയം അനുസരിച്ചുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനുമാണ് യു എസിന്റെ നിർദ്ദേശം എന്നാൽ സുരക്ഷാ പ്രശ്നമുണ്ടായ ലബനനിൽ എവിടെയും കടന്ന് ഹിസ്ബുലയെ ആക്രമിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുന്നു എന്ന ഒരു പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു നടത്തിയത് ബൈഡന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ലബനന്റെ തലസ്ഥാനമായ ബൈറൂട്ടിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി ഇരുപത്തിനാല് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ബൈറൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തു വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുമ്പ് ഹിസ്ബുലയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം യു എസും ഫ്രാൻസും മധ്യസ്ഥത വഹിച്ചാണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത് വെടിനിർത്തൽ െ ലബന പ്രധാനമന്ത്രി നജീബ് ബിഗാട്ടി സ്വാഗതം ചെയ്തു വെടിനിർത്തൽ തീരുമാനം ലബനനിലെയും വടക്കൻ ഇസ്രായേലിലെയും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു എന്തായാലും ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചത് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് പശ്ചിമേഷ്യയ്ക്ക് ഒരു പകുതിയിലധികം ആശ്വാസം നൽകുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇരു കൂട്ടരും എത്തിയിരിക്കുന്നത്